കേരളത്തിലെ സമൂഹം ക്രൈസ്തവ സമൂഹം മാത്രമല്ല ഒരു വലിയ സമൂഹം നാടുകളായി പൊതുസമൂഹത്തോട് വിളിച്ചു പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അവയുടെ കലകളുടെ പിതാവുകളുടെ പുറത്തേക്ക് വന്നു. അതുകൊണ്ട് തന്നെ എതിർപ്പിനേക്കാളും കൂടുതൽ പേരുള്ള സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് ക്രൈസ്തവ സമൂഹം മാത്രമല്ല ഹൈന്ദവ സമൂഹങ്ങളും നിഷ്പക്ഷ ഇസ്ലാം സമൂഹവും അതിനെ സ്വാഗതം ചെയ്തതിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെയാണ് മാതൃഭൂമി ചാനൽ ഇന്നലെ നടത്തിയ സർവേയുടെ പരാജയം വിളിച്ചു പറയുന്നതും ഈ ഒരു വലിയ സത്യമാണ്. മാതൃഭൂമി ചാനലിലെ വലിയ കുട്ടികളെ നടത്തിയ ചർച്ചയിൽ ആ വോട്ടെടുപ്പ് പരാജയപ്പെടാനുള്ള കാരണം അവിടെയും വെയിലിനെയും കലാറിയുടെ പിതാവായിരുന്നു. അതൊക്കെ തെളിയിക്കുന്നത് കേരള സമൂഹം ഈ നാളുകളായിട്ട് ഇത് നമ്മുടെ നാട്ടിൽ പറയാൻ ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നുവെന്ന് വ്യക്തമാണ്. എനിക്ക് ജോസഫ് പറഞ്ഞതിൽ നിന്ന് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും കള്ളക്കടത്തലുകൾക്കും അതുപോലെയുള്ള മറ്റ് വിദ്വസ പ്രവർത്തനങ്ങൾക്കും മതത്തെ മറയാക്കുന്ന ഒരു സംസ്കാരം രൂപപ്പെട്ടു വരുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് അത്യ ആപത്കരമായ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കാരണം ഇവിടെ മതത്തിലേക്ക് മതമെന്ന സുരക്ഷിതത്വത്തിലേക്ക് ശേഖരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകി അവിടെ നിന്ന് സകല സംരക്ഷണം ലഭിക്കുമെന്ന് ചിന്ത പറയുകയും ചെയ്താൽ ഈ നാട് ക്രിമിനലുകളുടെ നാടായിട്ട് മാറ്റപ്പെടും. അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അഭിനയ ജോസ് കലാമേഖലാവ് വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും ശക്തമായ രീതിയിൽ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചത്. കേരള സമൂഹത്തിന് മൊത്തം പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ മക്കളെ അദ്ദേഹത്തിന്റെ അച്ഛന്മാരെ ജനിച്ചു കൊടുത്തിരിക്കുന്ന മക്കളോട് പറഞ്ഞിരിക്കുന്നതാണ്. ആ മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞതുപോലെ പട്ടി കടിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് മാതാപിതാക്കന്മാർ പറയുന്നത് പോലെ തന്നെയുള്ള മസ്ജിദിലേക്കാണ് ഇവിടെ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതത്തിന്റെ ചട്ടക്കുള്ളിൽ കയറ്റി വെച്ചുകൊണ്ട് നടത്തിയ എതിർപ്പുകളുടെ പിന്നാമ്പുറത്തെ ചിന്തിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട്. കാരണം മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം സമൂഹത്തിനെതിരെയും ഏറ്റവും ശക്തമായ ആരോപണങ്ങൾ അവരുടെ അജ്ഞസേനയെ സ്ത്രീ സമൂഹങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഒപ്പം ഒത്തിരിയേറെ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. ഇങ്ങനെ ഇസ്ലാം സമൂഹത്തിനിടയ്ക്ക് ഇസ്ലാം ഈ മത സമൂഹത്തിന്റെ നേതൃത്വത്തിനെതിരെ ഒരു വികാരം രൂപപ്പെട്ടു വരുമ്പോൾ ആ വികാരത്തെ മാറ്റിമറിക്കാൻ വേണ്ടി കിട്ടിയ ഒരു സമയം അവർ നന്നായിട്ട് ഉപയോഗിക്കാൻ ഇവിടെ ചെയ്യുന്നത് ഇവിടെ എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. ഇത് ഇങ്ങനെയൊരു സംഭവമാണെങ്കിൽ അവർ പറയുന്നത് എന്താണ്? ഇങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. ഇത് അന്വേഷിക്കാൻ വേണ്ടത് സംസ്ഥാന സർക്കാരിന് സമ്മർദ്ദം ചെലുത്തുന്നവര് ഇത് അന്വേഷിക്കണം. ഇത് ഞങ്ങളുടെ സമൂഹം എന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് ഇത് കുറച്ച് മാറ്റപ്പെടണം. കേരള സമൂഹത്തെ രക്ഷിക്കണം, ഈ ഭാഗത്തെ രക്ഷിക്കണം, നമ്മുടെ സഹോദരങ്ങളോടുള്ള ആ സ്നേഹം അവർ പ്രകടമാക്കണം. ഇത് പറയാതെ അവര് അതിനെ അനുകൂലിച്ചുകൊണ്ട് നടത്തുന്ന പ്രകടനം ഇത് ഞങ്ങളുടെ അറിവോടെയാണ് നടത്തുന്നത് എന്നതിനുള്ള ഒരു തെളിവ് കൂടെ ഈ സമൂഹത്തിൽ നടക്കുന്നത്. അതിലുപരി യാതൊരു പ്രതിബദ്ധതയും സഹോദര സ്നേഹവും ഇല്ലാത്ത ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നു എന്നതിന്റെ തെളിവോടെയാണ് അവര് ലോകത്തിന് മുന്നിൽ ഈ പ്രതിഷേധക്കാർ നൽകിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വസ്തുത. മതത്തെ മറയാക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ രാഷ്ട്രീയക്കാർ ഇടത് വലത് മുന്നണികളൊക്കെ ഭരണമുന്നണിയും പ്രതിപക്ഷവും ഒരേ സ്വരത്തിലാണ് എനിക്ക് പറയുന്നത് അതിനൊരു സംഭവമില്ല. എത്ര ആളുകളോട് കണ്ടുകെട്ട് നടക്കാൻ വേണ്ടി പറ്റും? ഈ അടുത്ത ദിവസം പാലക്കാട് ജില്ലയിലെ മൈലപ്പള്ളി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ആ കൊണ്ടുപോയി ഫാൻസ് കോടതിയിൽ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്ത് കോടതി ഹാജരാക്കി അവര് കൊണ്ടുപോയി. പോയത് അവളെ ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്ന പയ്യന്റെ കൂടെയല്ല. ആ പയ്യന് ഇന്ന് വരെ അവളെ കണ്ടിട്ടില്ല. അവന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന ഈ മാസം 22-ാം തീയതിയാണ് ഒരു ഗൾഫ് രാജ്യത്തിന് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇന്ന് വരെ കാണാത്ത ഒരു പയ്യനെ സ്നേഹിച്ച പേരിൽ പെൺകുട്ടിയെ വീട്ടിൽ കയറി പിടിച്ചടക്കിക്കൊണ്ട് പോകുന്ന സംസ്കാരം ആ കുട്ടിയിൽ നിന്ന് കാണാൻ അവളോട് സംസാരിക്കാൻ സ്വന്തം മാതാപിതാക്കന്മാർക്ക് കേറ്റാൻ പറ്റാത്ത തോതില് അവളെ ആരോഗ്യവും സംരക്ഷണവും തീർക്കുന്നതിന് പുറകിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒക്കെ പങ്കുണ്ട്. ശ്രീ അച്യുതാനന്ദൻ ഈ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ എന്തെയും അച്ഛനുണ്ടാക്കിയില്ല.
ശ്രീ പെൻകുമാർ സെൻകുമാർ സാറും അതുപോലെ രമയും ഒക്കെ ഇത് വിളിച്ചു പറയുമ്പോൾ എന്തുകൊണ്ട് അവർ ഒച്ചപ്പാടുണ്ടാക്കിയില്ല? ഈ കാലമേണ്ട പിതാവിനെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ കേസ് ഞങ്ങൾ കൊടുത്തു, ഞങ്ങൾ കൊടുത്തു, ഞങ്ങൾ ആ പിതാവിനുള്ളിലിടുന്നു പറയുന്ന പ്രധാനത്തെ അച്യുതാനന്ദനെയും ഈ പറഞ്ഞ രണ്ട് മുൻ ഡിജിപിമാർക്കുമെതിരെ നടപടികളില്ല. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കണം, ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു വസ്തുതയാണ്. സർക്കാരിനോട് നമുക്ക് ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു കാലമേണ്ട പിതാവ് പറയാൻ ആഗ്രഹിച്ചും സർക്കാരിനോടുകൂടെ ഈ ലഹരി കടത്തിന്റെ അത് ഉറവിടും, അതിലൂടെ ലഭിക്കുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വലിയ അന്വേഷണം, ആരാണ്, എവിടെയാണ്, എങ്ങനെയാണ് പങ്കുവച്ചിരിക്കുന്നത് ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കപ്പെടാൻ വേണ്ടി പറ്റും. അപ്പോഴാണ് യാതൊരു നടക്കുമോ